എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് പണ്ടൊക്കെ അറിയപ്പെടാറ്. അറുതികളും ദാരിദ്ര്യവുമെല്ലാം കർക്കിടക മാസത്തിൽ പതിവായതുകൊണ്ടാണ് ഇത്തരം പേരു വീണത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പഞ്ഞമാസം എന്നതിന് വലിയ പ്രാധാന്യമില്ല. ആരോഗ്യപരമായി നമ്മുടെ ശരീരത്തിന് ഏറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. ആരോഗ്യ സംരക്ഷണം ശരീരത്തിൽ ഏറ്റവും ഏശുന്ന സമയമാണ് കർക്കിടക മാസം എന്ന് വേണം പറയാൻ. ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് കർക്കിടക മാസത്തിലെ പ്രത്യേക ചികിത്സാ രീതികൾ. ശരീരത്തിനകത്തേക്കും പുറത്തേക്കുമെല്ലാം മരുന്ന് ചികിത്സകൾ ചെയ്യാൻ ഏറെ ഉത്തമമായ സമയം കൂടിയാണിത്. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത കൂടിയുള്ള സമയം കൂടിയാണിത്. ഇതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും വേണം. കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായ പല കാര്യങ്ങളിലും ശ്രദ്ധ വഹിക്കണം. ഇതിൽ കുളി മുതൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വരെയും ഉറക്ക സംബന്ധമായ ചിട്ടകളും എല്ലാം പെടുന്നു. കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചിട്ടകൾ ആരോഗ്യമുള്ള ശരീരത്തിനു മാത്രമല്ല ആരോഗ്യമുള്ള മനസ്സിലും സൗന്ദര്യത്തിനുമെല്ലാം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർക്കിടക മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയെങ്കിലും രാവിലെയുള്ള കുളി ആരോഗ്യം നൽകും. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. എണ്ണ തേച്ച് കുളിയാണ് ഏറ്റവും ഗുണകരമായത്. നെറുകയിൽ വെളിച്ചെണ്ണയോ മറ്റോ തേച്ചും കുളിക്കാം. ഇത് താളി അതുപോലെയുള്ള ഹെർബൽ വഴികൾ ഉപയോഗിച്ച് കഴുകിക്കളയാം. നെറുകയിൽ എണ്ണ വെച്ച് കുളിക്കുന്നത് തലയുടെ ആരോഗ്യത്തിനും കണ്ണിനുമെല്ലാം അത്യുത്തമമാണ്. തേങ്ങ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആയുർവേദ എണ്ണകൾ ഉപയോഗിക്കുക. ദേഹത്ത് എള്ളെണ്ണയോ ഔഷധ എണ്ണകളോ പുരട്ടി കുളിക്കാം. ഇത് പുരട്ടി മസാജ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ ചെറുപയർ പൊടിയോ ഇഞ്ചയോ എല്ലാം ഉപയോഗിച്ച് കുളിക്കുന്നത് ഏറെ ആരോഗ്യകരമാണ്. ധന്വന്തരം കുഴമ്പോ ബലാശ്വഗന്ധാദി തൈലം തുടങ്ങിയവ പുരട്ടി കുളിക്കാൻ ഉത്തമമാണ്. കുഴമ്പു പോലുള്ളവ ഇട്ട് കുളിക്കുന്നത് ശരീരത്തിന് ചൂടു പകരാൻ ഉത്തമമാണ്. നല്ലെണ്ണ തേച്ച് കുളിക്കുന്നതും ഏറെ നല്ലതാണ്. എണ്ണ തേക്കുമ്പോൾ ചെവിക്കു പുറകിൽ കാലിനടിയിൽ തേക്കണം. ഇത് നാഡീവ്യൂഹങ്ങളെ ഉണർത്തുന്നു. എണ്ണ തേച്ച് കുളി വാദം ക്ഷീണം എന്നിവ ഒഴിവാക്കും. ദേഹത്തിന് പുഷ്ടി നൽകും. നല്ല ഉറക്കവും ചർമ്മത്തിന് മൃദുത്വവും നൽകും. തലയിലെ എണ്ണ തേച്ച് കുളി അകാല നര ഒഴിവാക്കി മുടിക്ക് ആരോഗ്യം നൽകുകയും ചെയ്യും. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പുളിയില, ആര്യവേപ്പില, പ്ലാവില, ആവണക്കില എന്നിവയിട്ട് തിളപ്പിക്കുന്നത് ഏറെ നല്ലതാണ്. ശരീരത്തിന് കുളിർമ രക്തയോട്ടം വർദ്ധിപ്പിക്കുക, ശരീരത്തിലെ പല അവയവങ്ങൾക്കും ആരോഗ്യം നൽകുക, ചർമ്മ സൗന്ദര്യം കാക്കുക തുടങ്ങിയ പല ഗുണങ്ങളും എണ്ണ തേച്ച് കുളിയിലൂടെ ലഭ്യമാകും. നല്ല ഉറക്കത്തിനും ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വയ്ക്കേണ്ട മാസമാണ് കർക്കിടകം. ഈ സമയത്ത് ഔഷധക്കഞ്ഞി കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഉലുവക്കഞ്ഞി, ഉലുവ മരുന്ന്, നവധാന്യം എന്നിവയെല്ലാം ഉപയോഗിക്കാം. ദഹനശക്തി പൊതുവെ കുറഞ്ഞ മാസമായതുകൊണ്ട് തന്നെ മത്സ്യം, മാംസം എന്നിവ ഉപേക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. രാത്രി സമയത്ത് കർക്കിടക മാസത്തിൽ കഞ്ഞിയാണ് ഏറെ നല്ലത്. ചൂടോടെ കഞ്ഞി കുടിക്കാം. ഉലുവക്കഞ്ഞിക്ക് പുറമെ ജീരകക്കഞ്ഞി, കഞ്ഞിയും ചെറുപയറും എന്നിവയെല്ലാം ഏറെ ഗുണകരമാണ്. രാത്രി 8 മുമ്പ് തന്നെ അത്താഴം ശീലമാക്കുക. ഔഷധക്കഞ്ഞി രാവിലെ കുടിക്കുന്നതാകും കൂടുതൽ നല്ലത്. ഇലക്കറികൾ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന തരം ഇലക്കറികൾ, താള്, തഴുതാമ തുടങ്ങിയവയെല്ലാം കർക്കിടക മാസത്തിൽ ആരോഗ്യം നൽകുന്ന ചില ഭക്ഷണങ്ങളാണ്. പത്തിലക്കറി ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. താൾ, തകരയില, പയറില, എരുമത്തുവ ഇല, ചെറുകടലാടിയില, മത്തനില, കുമ്പളനില, ചെറുചീരയില, തഴുതാമയില, തൊഴുകണ്ണിയില എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിഭവമാണ് പത്തിലക്കറി. ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഇത്. ഇതുപോലെ പയർവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും മുതിര വേവിച്ച് കഴിക്കുന്നതും നല്ലതാണ്. ഇവ മുളപ്പിച്ചു കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. മുതിര കൊണ്ട് രസം തയ്യാറാക്കാം. മുതിര വറുത്ത് പരിപ്പാക്കി വെള്ളത്തിലിട്ട് വേവിച്ചുടച്ച് ഇതിൽ നാരങ്ങാ നീരും കുരുമുളക് പൊടിയും ചേർത്ത് കഴിക്കാം. മദ്യം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. ചെറുപയർ, കടല തുടങ്ങിയവയെല്ലാം ഇതേ രീതിയിൽ ഉപയോഗിക്കാം. മധുരം, പുളി, ഉപ്പ് എന്നിവയാണ് കർക്കിടക മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട രുചികൾ.
ചവർപ്പ്, എരിവ്, കയ്പ് തുടങ്ങിയവ കുറയ്ക്കുക. ഇത്തരം രുചികൾ വാദപ്രകൃതി വർദ്ധിപ്പിക്കും. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി കുടിക്കുന്നവരെങ്കിൽ പദ്യം നോക്കിയാലാണ് പൂർണ്ണ ഗുണം ലഭിക്കുക. മദ്യം, മാംസം, മത്സ്യം ഇവയെല്ലാം ഒഴിവാക്കുകയും വേണം. കർക്കിടക മാസത്തിൽ മൂടിപ്പുതച്ചുറങ്ങാൻ സുഖമാണെങ്കിലും അതിരാവിലെ എഴുന്നേൽക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇതുപോലെ ഉച്ചയുറക്കം ഒഴിവാക്കുക. രാത്രി നേരത്തെ അത്തായം കഴിഞ്ഞ് നേരത്തെ കിടക്കാം. 7-8 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. കർക്കിടക മാസത്തിൽ സുഖചികിത്സ പലരും ചെയ്യുന്ന ഒന്നാണ്. പഞ്ചകർമ്മ ചികിത്സയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കഷായ ചികിത്സ, പിഴിച്ചിൽ, ഉഴിച്ചിൽ, ഞവരക്കിഴി, ധാര, വസ്തി എന്നിവയെല്ലാം ഏറെ പ്രധാനപ്പെട്ടവയാണ്. വീടിനുള്ളിൽ വൃത്തിയും വെടിപ്പും പ്രധാനം. നനഞ്ഞ വസ്ത്രങ്ങളും നനവുമെല്ലാം രോഗാണുബാധ വർദ്ധിപ്പിക്കും. വൃത്തി പാലിക്കേണ്ടത് അസുഖങ്ങൾ ഒഴിവാക്കാൻ പ്രധാന കാരണമാകുന്നു.